നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സഹോദരന്റെ പരാതിയിൽ പ്രത്യേക കേസെടുക്കില്ല. അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായി തന്നെ ഈ ഒരു പരാതിയും അന്വേഷിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്ത ജീവനക്കാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ചടങ്ങിന്റെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. സന്ദീപ് തോമസ് കൂടുതൽ വിവരങ്ങൾ നൽകും. സന്ദീപ്, വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. വി പി ദിവ്യയെ പുറത്തിറങ്ങിയാൽ വെളിയിൽ തടയുന്ന തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഒക്കെ പറയുന്നതും കേട്ടു. പലതരത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബവും പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ആളുകൾ ആവശ്യപ്പെടുമ്പോൾ പോലീസ് ഏതൊക്കെ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇതിൽ അന്വേഷണം നടത്തുക? ശിഹാബ്, നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത് എഫ്ഐആറിന്റെ ആവശ്യമില്ല. ഈ ഒരു നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിന്റെ ഭാഗമായി തന്നെ ഈ സഹോദരന്റെ പരാതിയിൽ, അതായത് ദിവ്യയ്ക്കും ഈ കേസിൽ, അതായത് എഡിഎഫിനെതിരെ പരാതി ഉന്നയിച്ച പ്രശാന്തിനുമെതിരെ സഹോദരൻ നൽകിയിട്ടുള്ള പരാതിയും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുമെന്നാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. മറ്റൊന്ന്, പോലീസിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, എഡിഎമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഇന്നലെ തന്നെ ചില തെളിവുകൾ, അതായത് എഡിഎമ്മിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ക്വാർട്ടേഴ്സിൽ നിന്ന് പ്രധാനപ്പെട്ട വിവിധ വിവരങ്ങളും രേഖകളും മറ്റും പോലീസ് എടുത്തിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ന് പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടന്നു. അതിന്റെ ഭാഗമായി ഇന്ന് കളക്ടറേറ്റിലെത്തി, ഇന്ന് കളക്ടറേറ്റിൽ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു. അന്നത്തെ യാത്രയയപ്പ് ചടങ്ങിൽ ഈ സംഭവ ദിവസം ഉണ്ടായിരുന്ന പല ജീവനക്കാരും ഇന്ന് പത്തനംതിട്ടയും എഡിഎമ്മിന്റെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായിട്ട് പോയതാണ്. അവർ തിരിച്ചെത്തിയ ശേഷം ആയിരിക്കും അവരിൽ നിന്ന് മൊഴിയെടുക്കുക. മറ്റൊന്ന് സിസിടിവി ദൃശ്യങ്ങളാണ്. ഈ അധിക്ഷേപമുണ്ടായ മിനി കോൺഫറൻസ് ഹാളിന്റെ പരിസരത്ത് ഉൾപ്പെടെ സിസി ക്യാമറകളുണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കണം. മറ്റൊന്ന് ടെലഫോൺ രേഖകളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വിവരശേഖരണം പോലീസ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെയാണ് പ്രതിഷേധം തുടരുന്നത്. നേരത്തെ ഷിഹാസ് പറഞ്ഞതുപോലെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം, സർവീസ് സംഘടനകളുടെ പ്രതിഷേധം കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ ഇപ്പോഴും എൻജിഒ അസോസിയേഷൻ അടക്കം നടത്തുന്ന ഒത്തിരി സമരം, അത് ശക്തമായി തന്നെ തുടരുകയുമാണ്. ശരി, സന്ദീപ് തോമസ് ആണ് ഈ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.